ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ജി എസ് ടി ഇല്ലാത്ത വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ജി എസ് ടി വകുപ്പ് ജി എസ് ടി ഉള്ളവർക്ക് നോട്ടീസ് അയച്ച് വല്ല പ്രശ്നങ്ങളായി സംഘടന സമരം ചെയ്ത് നോട്ടീസുകളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ജി എസ് ടി എടുക്കാത്ത വ്യാപാരികൾ, അതായത് 40 ലക്ഷം രൂപ വിറ്റുവരവുള്ള, അതിൽ താഴെ വിറ്റുവരവുള്ള വ്യാപാരികൾ ജി എസ് ടി എടുക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് പർച്ചേസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ കടകളിൽ കൂടെ ജി എസ് ടി ഉദ്യോഗസ്ഥർ കടന്നു വരികയും സാധനങ്ങൾ വാങ്ങുകയും ബില്ല് ചോദിക്കുകയും ബില്ലില്ലാതെ വന്നാൽ പെനാൽറ്റി പിഴ അടപ്പിക്കുന്ന രീതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 5000, 10000, 20000 രൂപയൊക്കെ പിഴ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിഴ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ജി എസ് ടി എടുക്കേണ്ടതാണെന്ന് അവർ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ഓട്ടോമാറ്റിക് ജി എസ് ടി തരുന്ന സംവിധാനത്തിലേക്കും പോകും. ആയതിനാൽ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ: ഒന്ന്, നിങ്ങളുടെ എല്ലാവരുടെയും കടകളിൽ ഒരു ബിൽ ബുക്ക് അടിച്ചു വെക്കുക, ചോദിക്കുന്നവർക്ക് ബില്ല് കൊടുക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 1 രൂപയുടെ സാധനം വാങ്ങിച്ചാലും ബില്ല് നിർബന്ധമാണ്. ഇപ്പം നമുക്കറിയാം, കുടുംബശ്രീയൊക്കെ കണക്ക് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു പേന വാങ്ങിച്ചാൽ പോലും ഒരു ബില്ല് ചോദിക്കും. കാരണം ഇന്ന് ക്ലബ്ബുകളും സംഘടനകളും എല്ലാവരും അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ബില്ല് നിർബന്ധമായിട്ട് വന്നിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. പിന്നെ ഗവൺമെൻറ്റും ബില്ല് കൊടുത്തിരിക്കണം നമ്മളോട് പറയുന്നുണ്ട്. ധനകാര്യ വകുപ്പുമായി സംഘടനകൾ നടത്തിയ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് 100 രൂപ 200 രൂപയ്ക്ക് മുകളിലേക്കുള്ള സാധനങ്ങൾക്ക് ബില്ല് കൊടുക്കണമെന്ന് ആണ് ധാരണയായിട്ടുള്ളത്. പക്ഷേ ഉപഭോക്താവിൻ്റെ നിയമപ്രകാരം 1 രൂപയുടെ സാധനത്തിന് ബില്ല് ആവശ്യമാണ്. അതുകൊണ്ട് ചോദിക്കുന്നവർക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി എല്ലാ കടയിലും ഒരു ബിൽ ബുക്ക് നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് വെക്കണം. ആ ബില്ലിൻ്റെ മോഡൽ ഞാൻ ഇതിൻ്റെ സൈഡിലിടുന്നുണ്ട്. സാധാരണ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ബില്ലാണ് നമുക്ക് ആവശ്യം. ജി എസ് ടി ഇല്ലാത്തവർക്ക് ടാക്സ് കോളം പാടില്ല. അത്തരത്തിലുള്ള ഒരു ബില്ല് എല്ലാവരുടെയും കടയിൽ ഉണ്ടാകണം. ചോദിക്കുന്ന ആൾക്കാർക്ക് ബില്ല് കൊടുക്കണം. നിങ്ങൾക്ക് ബില്ല് കൊടുക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് വരുന്ന സാധനങ്ങളുടെ, അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബില്ലുകൾ നിങ്ങൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. അത് 1 വർഷം 40 ലക്ഷത്തിൽ താഴെ ഉള്ള ബില്ലോ ഉള്ളെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജി എസ് ടി എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഏത് ദിവസം കടയിൽ കയറി വന്നാലും എനിക്ക് ഈ വർഷത്തെ പർച്ചേസ്, സാറെ നോക്കി കഴിഞ്ഞാൽ 6 മാസത്തെ പർച്ചേസ്, 8 മാസത്തെ പർച്ചേസ് ഇതാണ്, ചെറിയ കച്ചവടമേ എനിക്കുള്ളൂ. ഞാൻ അത് കച്ചവടം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും കടയിലൊരു ബുക്ക് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഓരോ ദിവസത്തെയും വരവെത്ര, ചെലവെത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്ന ചില ആനുകൂല്യങ്ങളാണ് ഈ 40 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ജി എസ് ടി വേണ്ട എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാറ്റ് നിലവിലുണ്ടായിരുന്ന കാലത്ത് 10 ലക്ഷം രൂപയായിരുന്നു അതിൻ്റെ പരിധി. വാറ്റ് വന്നതിന് ശേഷം, നിന്നതിന് ശേഷം ജി എസ് ടിയിലേക്ക് പോയപ്പോൾ അത് 20 ലക്ഷമാക്കി മാറ്റി. ആ സമയത്ത് വേണമെങ്കിൽ കുറേ പേർക്ക് അതിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. പക്ഷേ അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ജി എസ് ടിയിലേക്ക് മാറി. വീണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടി, 40 ലക്ഷമായി വന്നപ്പോഴും നിങ്ങൾക്ക് ഒഴിവാകാൻ സമയം കിട്ടി. ഇനിയും അങ്ങനെ 40 ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള കച്ചവടക്കാർ ജി എസ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ദേവീയതയിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് എല്ലാ മാസവും ഒരു റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ അതിന് പിഴ വരും. ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ കണക്കുകൾ കണ്ടെത്തി പിഴ വിളിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പക്ഷേ ജി എസ് ടി എടുക്കാത്തവർ നിർബന്ധമായും അവരുടെ കടയിൽ ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളുടെ വരവും ചെലവും കണക്കുകൾ കൃത്യമായി കടയിൽ സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനെയും പേടിക്കേണ്ടതില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവനവൻ തന്നെ ചെയ്ത് കടയിൽ തയ്യാറാക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി.